ഈ മഴക്കാലത്ത് നമ്മുടെ റോസയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലേ? ഇല മുരടിച്ചു പോവുക, ഇല മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു പോവുക, കമ്പുകൾ കറുത്തു പോവുക, കമ്പുകൾ മഞ്ഞ കളറാകുക, ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കുറേ പേര് വാട്സപ്പിൽ പറയാറുണ്ട്. അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് രണ്ട് മൂന്ന് റോസൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ മിക്കവാറും നമ്മൾ സാഫ് വാങ്ങിച്ച് വെക്കേണ്ട നല്ലതാണ്. സാഫ് ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ അതെന്ത് ചെയ്ത് ഞാൻ മൊത്തം വേരുകളിലും അതിൻ്റെ ശിഖരങ്ങളിലും എല്ലാം കുഴമ്പ് രൂപത്തിൽ പേസ്റ്റാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ച് കേട്ടോ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ റോസ് അതേണ്ട നല്ലതായിട്ട് പുതിയ തളർപ്പുകളെല്ലാമായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്യുന്നത് പോലെ കമ്പുകളൊക്കെ കറുത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ സാഫ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ സാഫ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അത് നമ്മുടെ വേരുകളൊക്കെ ചീക്കലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ചെടിയിലൊക്കെ പൂക്കൾ വന്ന് മഴവെള്ളമൊക്കെ വീണ് ഒരുമാതിരി നിന്ന സമയത്ത് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പുതിയ പുതിയ തളിർപ്പുകൾ അതിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ തളിർപ്പുകൾ വരാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നിറയെ ശിഖരങ്ങൾ നന്നായിട്ട് ശിഖരങ്ങളുണ്ടാകും. വട്ടത്തിൽ തന്നെ നന്നായിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും പൂക്കളെ കണ്ട് ആസ്വദിച്ച് നിൽക്കാതെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ പൂക്കളുടെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന റോസ ആദ്യം ഒന്ന് നന്നായിട്ട് പൂക്കളുണ്ടാവുകയാണെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കണം. പിന്നീട് വരുന്ന പൂക്കൾ നല്ലതായിട്ട് വരും. ഒരുപാട് ശിഖരങ്ങളോടുകൂടി നല്ലപോലെ നല്ല ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അതിലെല്ലാം പൂക്കളുണ്ടാവാൻ സഹായിക്കുന്നു കേട്ടോ. പിന്നീട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ആ ഇല മുരടിപ്പും പ്രശ്നങ്ങളും ആ റോസ ഹെൽത്തി ആയിട്ട് വരും. അതായത് വേരുകളിലൊക്കെ നമ്മുടെ മഴ പെയ്തിട്ട് വേരുകളിലൊക്കെ ചീക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടി അടുത്തായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ചെയ്തു പോകാൻ നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതായിരിക്കും. റോസയ്ക്കൊക്കെ ചെടിച്ചെടിയിൽ വെക്കുന്ന റോസയ്ക്ക് ഒരുപാട് മഴ കൊണ്ട് കഴിഞ്ഞാൽ കമ്പുകൾ കറുത്തു പോവും, വേരുകൾ ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനായിട്ട് നല്ലൊരു സൊല്യൂഷനാണ് സാഫ് കേട്ടോ. സാഫ് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ മതി, ഒരുപാട് കൂടുതൽ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. എടുത്തു കഴിഞ്ഞാൽ ഉടനെ നന്നായിട്ട് കെട്ടി വെക്കണം കാറ്റ് കയറാത്ത രീതിയിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 ഗ്രാം സാഫാണ് എടുക്കുന്നത് കേട്ടോ. ഈ സാഫ് നമ്മുടെ ബ്ലാക്ക് ഇലകളിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട് ഡിസീസ്, പൗഡറി മിൽഡ്യൂ, അതുപോലെ തന്നെ മുട്ടുകളൊക്കെ എന്താ പറയുക കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, മുട്ടുകൾ വിരിയാതെ നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് ഈ സാഫ് യൂസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ 2 ഗ്രാം സാഫ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസാച്ചെടികളുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെയധികം നല്ലതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നാലും അസുഖമുള്ള ചെടികൾക്ക് കേട്ടോ, ഇതുപോലെ മഞ്ഞ ഇലകളും കമ്പുകൾ കറുത്തു പോകുന്ന ഒക്കെ അവസരത്തിൽ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇലകളെല്ലാം കുഴിഞ്ഞുപോയ അവസരങ്ങളിലാണെങ്കിൽ ഇതെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് മുഴുവൻ സാഫ് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് കമ്പുകളിലും അതിൻ്റെ ശിഖരങ്ങളിലെല്ലാം നന്നായിട്ട് പെരട്ടി കൊടുക്കുന്ന നല്ലതാണ് ആദ്യം കാണിച്ച പോലെ. എന്നിട്ട് പിന്നെ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നല്ല പുതിയ തളിർപ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഏത് ചെടികൾക്കും നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ 1 സ്പൂൺ സാഫ് എടുത്തിട്ട് നന്നായിട്ട് 1.5 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോസാച്ചെടിയുടെ ചുവടുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന വളരെയധികം നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ വേരുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. സാഫ് നല്ലൊരു ഫംഗിസൈഡാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ബാധകളൊക്കെ നന്നായിട്ട് മാറ്റും. മഞ്ഞൾപ്പൊടി പോലെ തന്നെ നല്ലൊരു നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സാഫും കേട്ടോ. മഞ്ഞൾപ്പൊടി കൊണ്ട് നമുക്ക് ചെയ്യാൻ ചിലപ്പം ചില കാര്യങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാഫ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു റിസൾട്ട് ാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. കാരണം ഇതുപോലുള്ള മെയിനായിട്ട് റോസുകൾക്കാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തു കൊടുക്കാം. നമ്മുടെ ഹൈഡ്രേനിയം പെറോക്സൈഡ് ഉണ്ടല്ലോ, ഹൈഡ്രേനിയം പെറോക്സൈഡ് ഒന്ന് ഒരു ശക്കല എടുത്തിട്ട് 1/2 ടീസ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ റോസയുടെ ഇലകളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് ഇല കൊഴിഞ്ഞു പോകുന്ന അവസരങ്ങളിലും ഇല മുരടിച്ച് പോകുന്ന അവസരങ്ങളിലും അതുപോലെ എന്തെങ്കിലും ഫംഗൽ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹൈഡ്രേനിയം പെറോക്സൈഡും ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഹൈഡ്രേനിയം പെറോക്സൈഡ് 1 ടീസ്പൂൺ എടുത്തിട്ട് 1.5 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോസാച്ചെടികളുടെ ചുവടുകളിലൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകണം. കാരണം മഴയത്താണ് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു ചെടിയെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു പോകുകയെ നിവൃത്തിയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.